നമസ്കാരം. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ടി ട്വൻ്റി ലോകകപ്പിനായുള്ള തയ്യാറെടുപ്പിലാണ്. ഇന്ത്യൻ ടീമിൽ ആരൊക്കെ എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നായകൻ ആരെന്നത് മുതൽ പല കാര്യങ്ങളിലും ആശയക്കുഴപ്പം തുടർന്നു കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ അലട്ടുന്ന പല പ്രശ്നങ്ങളുമുണ്ട്. അതിൽ പ്രധാന പ്രശ്നങ്ങളിലൊന്ന് വിക്കറ്റ് കീപ്പറായി ആര് എന്നതായിരുന്നു. 5 താരങ്ങളാണ് ഈ സ്ഥാനത്തിനായി നോട്ടമിടുന്നത്. KL രാഹുൽ, ഋഷഭ് പന്ത്, ഇഷാൻ കിഷൻ, സഞ്ജു സാംസൺ, ജിതേഷ് ശർമ്മ എന്നിവരാണ് അവസരം തേടുന്ന വിക്കറ്റ് കീപ്പർമാർ. ഇതിൽ ഇഷാൻ കിഷനും ജിതേഷ് ശർമ്മയ്ക്കുമാണ് കൂടുതൽ സാധ്യത കൽപ്പിച്ചിരുന്നത്. എന്നാൽ ടീം മാനേജ്മെൻറ്റിനെ കബളിപ്പിച്ച, ടീമിൽ നിന്ന് ഇടവേളയെടുത്ത ഇഷാൻ കിഷനെ ഇപ്പോൾ ഇന്ത്യ തഴഞ്ഞിരിക്കുകയാണ്. എന്നാൽ T20 ലോകകപ്പിന് മുൻപ് ഇഷാൻ ടീമിലേക്ക് വിളിയെത്തിയേക്കുമെന്ന വിലയിരുത്തൽ ഉണ്ടായിരുന്നു. എന്നാൽ പുതിയ വിവരങ്ങൾ അനുസരിച്ച് ഇഷാനെ T20 ലോകകപ്പ് ടീമിൽ നിന്ന് തഴയാനാണ് ടീം മാനേജ്മെൻറ്റ് തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇഷാന് വ്യക്തിപരമായ പ്രശ്നങ്ങളുണ്ടെന്നുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും തേടുകയായിരുന്നു ഇഷാൻ കിഷൻ എവിടെ പോയെന്നത്. ഒക്ടോബറിന് ശേഷം ഇഷാൻ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യൻ ജേഴ്സി അണിഞ്ഞിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എന്താണ് കാരണം, പരിക്കേറ്റിട്ടില്ല, പിന്നെ എന്തു പറ്റി ഇഷാൻ എന്നുള്ള ചോദ്യം നാലുപാട് നിന്നുമുണ്ടായി. എന്നാൽ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇഷാൻ മാനസികമായി വലിയ പ്രശ്നം നേരിടുകയാണ് എന്നാണ് ലഭിച്ചിരിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ സമ്മർദ്ദങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വലിയ ഇടവേള ആവശ്യപ്പെട്ടിട്ടും ഉണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ ഇഷാനെ പിന്തുണയ്ക്കുകയും വേണ്ട സ്വാതന്ത്ര്യം നൽകുകയുമാണ് വേണ്ടത് എന്ന് മാധ്യമങ്ങളോട് ഇഷാന്റെ അടുത്ത ബന്ധുക്കളിലൊരാൾ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഇഷാൻ എവിടെയാണുള്ളത് എന്നത് അതീവ രഹസ്യമായി തുടരുകയാണ്. അതേസമയം ദക്ഷിണാഫ്രിക്കൻ പരമ്പരയ്ക്ക് ശേഷം ഇഷാന് സമ്മർദ്ദമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇന്ത്യൻ ടീമിൽ നിന്ന് ഇടവേളയെടുത്തത്. എന്നാൽ ഇതിനുശേഷം ഇഷാൻ ചില ചാനലുകൾക്ക് അഭിമുഖങ്ങളടക്കം നൽകിയിരുന്നു. ഇതിൽ ടീം മാനേജ്മെൻറ്റിനും സെലക്ടർമാർക്കും അതൃപ്തിയുണ്ടായിരുന്നു. ഇതോടെയാണ് ഇപ്പോൾ ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിൽ നിന്നും ഇഷാൻ തഴയപ്പെട്ടത്. ഇപ്പോൾ T20 ലോകകപ്പിൻ്റെ വാതിലും താരത്തിന് മുന്നിൽ അടഞ്ഞിരിക്കുകയാണ്. ഇഷാന്റെ അഭാവത്തിൽ സഞ്ജു സാംസന്റെ T20 ലോകകപ്പ് സാധ്യതകളും ഉയർന്നിട്ടുണ്ട്. അഫ്ഗാൻ പരമ്പരയിൽ നിർണായകമായ 3 മത്സരത്തിൽ റൺസൊന്നും എടുക്കാതെയാണ് സഞ്ജു പുറത്തായത്. കയ്യടി നേടാനുള്ള അവസരം സഞ്ജു നഷ്ടപ്പെടുത്തുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ സഞ്ജുവിനെ സംബന്ധിച്ച വലിയ വെല്ലുവിളി തന്നെയാണ് നിൽക്കുന്നത്. സഞ്ജുവിന് നേരിട്ട് ഇനി ഒരു പരിഗണന ലഭിക്കാൻ സാധ്യത കുറവാണ്. വരുന്ന IPLലെ പ്രകടനം കൂടി വിലയിരുത്തിയ ശേഷമാകും സഞ്ജുവിൻ്റെ ലോകകപ്പിലെ സാന്നിധ്യത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാനാവുക. രാജസ്ഥാൻ നായകനായ സഞ്ജുവിൻ്റെ പ്രധാന പ്രശ്നം ബാറ്റിങ്ങിൽ സ്ഥിരതയില്ല എന്നത് തന്നെയാണ്. ഇതിന് പരിഹാരം കാണാൻ വരുന്ന സീസണിൽ സാധിച്ചാൽ സഞ്ജുവിന് T20 ലോകകപ്പ് കളിക്കാനുള്ള അവസരവും ലഭിക്കുന്നതായിരിക്കും. സഞ്ജുവിൻ്റെ വിക്കറ്റ് കീപ്പിംഗ് മികവിനെക്കുറിച്ച് ആർക്കും സംശയമൊന്നുമില്ല, അതിനെക്കുറിച്ച് തർക്കവുമില്ല. നിലവിലെ ഇന്ത്യയുടെ ഏറ്റവും മികച്ച വിക്കറ്റ് കീപ്പറാണ് സഞ്ജുവെന്ന് നിസ്സംശയം പറയാൻ സാധിക്കുന്നതാണ്. എന്നാൽ ഉത്തരവാദിത്തപൂർണ്ണമല്ലാത്ത ബാറ്റിംഗ് ശൈലിയാണ് സഞ്ജുവിന് തിരിച്ചടിയാകുന്നത്. അതേസമയം സഞ്ജുവിന് KL രാഹുൽ കടുത്ത ഭീഷണി ഉയർത്തുന്നുമുണ്ട്. ഇന്ത്യയുടെ സീനിയർ ബാറ്റ്സ്മാനായ രാഹുൽ ടെസ്റ്റിലും ഏകദിനത്തിലും വിക്കറ്റ് കീപ്പറായി കളിക്കുന്നയാളാണ്. എന്നാൽ ഏറെ നാളുകളായി ഇന്ത്യയുടെ T20 ടീമിന് പുറത്താണ്. രോഹിത് ശർമ്മയ്ക്കും വിരാട് കോഹ്ലിക്കും ഇന്ത്യ T20യിലേക്ക് തിരിച്ചുവരവ് അവസരം നൽകിയിട്ടുണ്ട്. എന്നാൽ രാഹുലിനെ നിലവിൽ തഴഞ്ഞിരിക്കുകയാണ്. സഞ്ജുവിനെ മറികടന്ന ഇന്ത്യ രാഹുലിനെ പരിഗണിക്കാനും സാധ്യതയുണ്ട്. ഇനി മറ്റൊരു പേരാണ് ഋഷഭ് പന്ത്. ഋഷഭ് പന്ത് പരിക്കിൻ്റെ പിടിയിലാണ് എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. T20 ലോകകപ്പിന് മുൻപ് ഋഷഭിന് തിരിച്ചുവരവ് നടത്താനായേക്കില്ല. കാരണം T20 ലോകകപ്പ് പോലുള്ളൊരു സീരിയസ് ആയിട്ടൊരു മത്സരങ്ങൾക്ക് ഋഷഭിനെ ഇറക്കി പരീക്ഷണത്തിന് BCCI അല്ലെങ്കിൽ സെലക്ടർമാർ മുതിരില്ല എന്ന് തന്നെ കരുതാം. വരുന്ന IPLൽ ഋഷഭ് കളിക്കുമെന്ന റിപ്പോർട്ടുണ്ടെങ്കിലും ഇന്ത്യൻ ടീമിലേക്ക് മടങ്ങി വരും വൈകാനാണ് സാധ്യത. നിലവിൽ കാര്യങ്ങളെല്ലാം തന്നെ സഞ്ജുവിന് അനുകൂലമാണ്. വരുന്ന IPLൽ മികച്ച പ്രകടനം നടത്താനായാൽ കാര്യങ്ങൾ സഞ്ജുവിന് കൂടുതൽ അനുകൂലമാകുമെന്ന് ഉറപ്പാണ്.